നമസ്കാരം, ഞാൻ മൃണാൾ. പലയിടങ്ങളിലും സംസ്ഥാനങ്ങളിലും രാജ്യങ്ങളിലും ഒക്കെ ലോക്ക്ഡൌണുകൾ ആയിരുന്നല്ലോ. അപ്പൊ എനിക്കാണെങ്കിൽ ജോലിയുടെ ആവശ്യത്തിന് യാത്ര ചെയ്യേണ്ട ചില അത്യാവശ്യങ്ങൾ വന്ന് വിടുകയും ചെയ്തു. അപ്പൊ അങ്ങനെ വരുന്ന സമയങ്ങളിൽ ചിലപ്പോൾ ക്വാറന്റൈനിലൊക്കെ പോകേണ്ടി വരും. ഇവിടെയായിരുന്നു ഞാൻ പൊതുവെ താമസിച്ചിരുന്നത്. ചിലപ്പോ കേരളത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ ക്വാറന്റൈൻ ഒന്നും ഉണ്ടാവേണ്ട, അങ്ങനെ ഒരു നിയമപരമായിട്ട് ആവശ്യം വന്നില്ലെങ്കിലും വീട്ടില് പ്രായമുള്ള അമ്മമ്മയൊക്കെ ഉള്ളതല്ലേ, ഇവിടെ ഒന്ന് താമസിച്ച് കുറച്ച് ദിവസം കഴിഞ്ഞ് ടെസ്റ്റൊക്കെ ചെയ്ത് നെഗറ്റീവായിട്ട് വീട്ടിൽ പോയിട്ടുള്ളൂ. അങ്ങനെ കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് ഇതെന്റെ വീട് പോലെയായി. വീട് പോലെയാവാനുള്ള പ്രധാന കാരണം പല സമയങ്ങളിലും ഞാനും സ്റ്റാഫും മാത്രമേ ചുറ്റും നോക്കിയേ കാണുള്ളൂ. ക്വാറന്റൈനും ലോക്ക്ഡൌണും ഒക്കെ ആയിട്ട് അധികാരം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഇവിടുത്തെ എക്സിക്യൂട്ടീവ് ഷെഫ് ഉണ്ട്, സതീഷ് റെഡ്ഡി. അദ്ദേഹം ആന്ധ്രക്കാരനാണ്. അദ്ദേഹം ഇതുപോലെ ബോറടി മാറ്റാൻ എനിക്ക് എന്തെങ്കിലും ഉണ്ടാക്കി തരും. പൊതുവെ പുറത്തുനിന്നാണ് ഭക്ഷണം ഓർഡർ ചെയ്യുക. ഞാൻ ഇവിടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് റൂമിൽ കഴിക്കും, രണ്ട് ഇഡലിയോ സാമ്പാറോ. ഞാനങ്ങനെ ഒറ്റയ്ക്ക് താമസിക്കാൻ പ്രിഫർ ചെയ്തതുകൊണ്ടേ വലിയ ബുഫേയൊക്കെ അവർ സെറ്റ് ചെയ്തിരുന്നെങ്കിലും ഞാൻ രണ്ട് ഇഡലിയൊക്കെ ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് റൂമിൽ ഒതുക്കുകയാണ് ചെയ്യുക. ഇന്നെന്തായാലും ഫിഷ് കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. മസ്റ്റർഡ്, ഫെനുഗ്രീക് വെന്തയും, ചോപ്ഡ് ഗാർലിക്, കറിപ്പത്ത, ഹിങ്, ഓണിയൻ, ടൊമാറ്റോ, മേത്തി പൗഡർ, ടോമറിക്, കുരേണ്ട പൗഡർ, ചില്ലി പൗഡർ, റോമാങ്കോ, സോൾട്ട്, ഓയിൽ, ടാമറിൻഡ് പൾപ്പ് ആൻഡ് ദ ഫിഷ്. സതീഷ് റെഡ്ഡി ലേമറിഡിയനിലേക്ക് വന്ന കാലം മുതൽ എനിക്ക് അദ്ദേഹത്തെ അറിയാം. പക്ഷെ അന്നൊക്കെ ലഞ്ച് ബുഫേ, ഡിന്നർ ബുഫേ, സ്പെഷ്യൽ ആയിട്ടുള്ള സാറ്റർഡേ നൈറ്റ് ബുഫേകൾ, അങ്ങനെ പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. വല്ലപ്പോഴൊക്കെ ഞാനും കഴിച്ചിട്ടുമുണ്ട്. പക്ഷെ ഇന്നത്തെ കാലത്തിൻ്റെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും കാര്യമായിട്ടില്ല. ഒരു ഷെഫിനെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും ഒരു ക്രിയേറ്റിവിറ്റി പുറത്ത് കാണിക്കുക എന്ന് പറയുന്നത് വളരെ അപൂർവം മാത്രം സംഭവിക്കുന്ന ഒരു സംഗതിയായി മാറിക്കഴിഞ്ഞു. ലേമറിഡിൻ കൊച്ചി പോലുള്ള ഹോട്ടലുകൾ ധാരാളം വിവാഹങ്ങളും കാര്യങ്ങളും ഒക്കെ നടക്കുന്നതാണ്. പക്ഷെ ഒരു വിവാഹത്തിന് എത്ര പേരെ വരിക? 10-20 പേര്. ഒരു ഷെഫിന് എന്താണ് അവരുടെ മുമ്പിൽ എക്സിബിറ്റ് ചെയ്യാൻ പറ്റുക? വളരെ കുറച്ച് കാര്യങ്ങൾ. കാരണം ഈ വിവാഹ പാർട്ടികൾ തന്നെ ഭക്ഷണം എന്ന് പറയുന്ന വിവാഹത്തിൻ്റെ ഒരു പ്രധാന സംഭവം ആയി കാണാതെ തുടങ്ങി. മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്കൊരു സദ്യ എന്ന് പറയുന്ന, അല്ലെങ്കിൽ തലേന്നത്തെ ഭക്ഷണം എന്ന് പറയുന്നത് ഒരു വൻ സംഭവമായിരുന്നു. ഇന്നിപ്പോൾ എന്ന് പറഞ്ഞാൽ കല്യാണത്തിന് 100 ടെൻഷനാണ്. അപ്പോൾ ഭക്ഷണം എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും കഴിച്ചിട്ട് അങ്ങ് പോവുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഷെഫുമാരെ സംബന്ധിച്ചിടത്തോളം ഈ കൊറോണ കാലം എന്ന് പറയുന്നത് ഇവിടെ അവർ ഫുൾ ടൈം എംപ്ലോയിഡ് ആണെങ്കിൽ പോലും വളരെ ഡ്രൈ ആയിട്ടുള്ള, ഒരു സുഖമില്ലാത്ത ഒരു കാലമായി മാറി. അവരുടെ പല പ്ലാനുകളും, അവരുടെ പല ഈവൻ മെനു പ്ലാൻ മുതൽ അവരുടെ പല സ്റ്റാഫ് പ്ലാനിങ്ങുകൾ വരെ എല്ലാം തെറ്റി. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെയൊക്കെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹം പൂനെയിൽ കുറേ കാലം വർക്ക് ചെയ്തിട്ടുണ്ട് മാരിഡ് ഗ്രൂപ്പിന് വേണ്ടിയിട്ട്. ഇദ്ദേഹം ആന്ധ്രക്കാരനാണ്. ഇദ്ദേഹത്തിൻ്റെ ഫാമിലി താമസിക്കുന്നത് ചെന്നൈയിലാണ്, ഇപ്പോൾ ജോലി ചെയ്യുന്നത് കേരളത്തിലുമാണ്. അപ്പോൾ സൗത്ത് ഇന്ത്യൻ ആ ഒരു ഏരിയേനെ പറ്റിയിട്ട് നല്ല ധാരണയും ആ ക്യുസീൻ്റെ സ്പൈസ് ബാലൻസിങ് എല്ലാം കൃത്യമായിട്ട് അറിയുകയും ചെയ്യാം. ഇതിനു മുമ്പ് ഞാൻ ഒരു ബൺ പൊറോട്ട, മധുരൈ ബൺ പൊറോട്ട വീഡിയോ ചെയ്തിരുന്നു, അതും ഇദ്ദേഹം ഉണ്ടാക്കി കൊടുത്ത അയച്ചതാണ്. പിന്നെ ഒരു കൈൻഡ് ഓഫ് ഫ്രണ്ട്ഷിപ്പ് ഡെവലപ്പ് ചെയ്തതുകൊണ്ട് ഞാൻ പിന്നെ അതങ്ങനെ ലേമറിഡി എൻ്റെ ഷെഫാന്ന് കാര്യമായിട്ട് പറഞ്ഞില്ല. വീട് അവസാനം എഴുതി വെച്ചു, അത്രേ ചെയ്തുള്ളൂ. അപ്പം ഇദ്ദേഹത്തിൻ്റെ അവിടെ ഞാൻ താമസിക്കുമ്പോഴൊക്കെ അദ്ദേഹം പലപ്പോഴും കുറച്ച് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുത്തു വിടും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഭക്ഷണം കഴിക്കാൻ ഇഷ്ടമാണെന്ന് അദ്ദേഹത്തിന് അറിയാം. പിന്നെ അദ്ദേഹത്തിനും ഒരു ഒരു രസം, ഒരു നേരം പോക്ക്. എത്രയോ പേർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തോണ്ടിരുന്ന മനുഷ്യൻ ഇപ്പോൾ അവനവനെ കഴിക്കാനുള്ള ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ കഴിയുക എന്നൊക്കെ പറയുമ്പോൾ ഈ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകത അല്ലേ. പിന്നെ വേറൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാനിങ്ങനെ മാരിയട്ടിൻ്റെ ആയാലും ക്രൗൺ പ്ലാസയുടെ ആയാലും താജിൻ്റെ ആയാലും അല്ലെങ്കിൽ ലേമറിഡിൻ്റെ ആയാലും ഷെഫുമാരുടെ സ്പെഷ്യൽ വീഡിയോസ് പലതും ചെയ്തിട്ടുണ്ട്, പലതും കാണിച്ചിട്ടുണ്ട്. ഇത് കഴിക്കാൻ നിങ്ങൾ അവിടുത്തെ ബുഫേ പോയി കഴിച്ചിട്ട് ഒരു കാര്യമില്ല കേട്ടോ. കാരണം ആ ബുഫേ എന്ന് പറയുന്നത് സെറ്റ് ചെയ്യുന്ന ഒരു വലിയ ടീം ഓഫ് ഷെഫുമാർ അന്നത്തെ അവിടുത്തെ ഗസ്റ്റ് പ്രൊഫൈലിനനുസരിച്ച് ഉണ്ടാക്കി വെക്കുന്ന ഒരു സംഭവമാണ്. ഇപ്പോൾ മാരിയറ്റിലെ തീൻമുറയായാലും അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് കേരള റെസ്റ്റോറൻ്റ് എന്ന് ഞാൻ വിളിച്ച ട്രിലോജി ക്രൗൺ പ്ലാസ ആയാലും കഴിക്കണമെങ്കിൽ സ്പെഷ്യലായിട്ട് ആ ഷെഫുമാർ ആ റെസ്റ്റോറൻറ്റിൽ അങ്ങനെ കിട്ടണം. അല്ലാതെ നിങ്ങൾക്ക് ആ എക്സ്പീരിയൻസ് കിട്ടണമെന്നില്ല. എന്തായാലും മീൻകറി കുറച്ച് നേരം ഉണ്ടായി കഴിഞ്ഞ് റെസ്റ്റ് ചെയ്തു, വൈകിട്ട് കഴിഞ്ഞ് രാത്രിയാവാൻ പോകുന്നു, കഴിക്കാനുള്ള സമയമായി. ഫ്രഷാ ഗ്രേവിയിൽ മുക്കി മീനൊന്ന് കഴിച്ചു നോക്കണ്ടേ.
ഇയാളൊരു മജീഷ്യനാണ്. ഷെഫ് എരിവില്ലേ ഉണ്ട്, പുളിയില്ലേ ഉണ്ട്, ഒരു സ്വീറ്റ്നെസ് ഇല്ലേ ഉണ്ട്, ആ ഫിഷിൻ്റെ ഒരു ഫ്ലേവർ ഇല്ലേ ഉണ്ട്. ഫ്ലേവേഴ്സിൻ്റെ കോമ്പിനേഷൻസ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പാടാണ്, അതും പ്ലസൻ്റ് ആയിട്ടുള്ള രീതിയിൽ. മീൻമുട്ടയാണല്ലോ. ഒരു മീൻകറിയിൽ നിന്ന് ഒരു ആവറേജ് മലയാളി എന്നെ പോലെ ഒരാൾക്ക് കിട്ടാൻ സാധ്യതയുള്ള ഏറ്റവും ബെസ്റ്റ് രണ്ട് ബോണസാണ്: ഒന്ന് മീൻ്റെ മുട്ട, ഇന്നൊന്ന് ചീനിയിട്ട മാങ്ങ. എണ്ണ കിട്ടി. പുളിയുള്ള എരിവുള്ള റിഫ്രഷിങ്. സാധാരണ ഷെഫുമാര് ടേസ്റ്റ് ചെയ്യാനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സംഭവങ്ങൾ കൊടുത്തേക്കും. ബ്ലോഗ് ചെയ്യുന്നതുകൊണ്ടും കാര്യങ്ങളൊന്നുമല്ല, ഒരാൾക്ക് ടേസ്റ്റ് ചെയ്യാനുള്ള ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഒരുപാട് ഭക്ഷണം കൊടുത്തേക്കും. പക്ഷേ ഇദ്ദേഹം ആകെ കൊടുത്തയച്ചത് ഈ റൈസും ഈ അച്ചാറും ഈ മീൻകറിയും. അത് അങ്ങേരുടെ കോൺഫിഡൻസാണ്. അവൻ ചെയ്യുന്ന പണിയിൽ അത്രയും കോൺഫിഡൻസ് ഉള്ളവർ മാത്രമേ ഇങ്ങനെ ചെയ്യുള്ളൂ. അത് മതി, റെഡി ആയിക്കോളും, സൂപ്പറാവും. നല്ല വിശ്വാസമാണത്, ഒരു എക്സ്പീരിയൻസാണത്. അത്രയും കാലം പണിയെടുത്ത് ഉണ്ടാക്കിയ എക്സ്പീരിയൻസ്. ചെറിയൊരു സ്വീറ്റ്നെസ്സും പുളിയും എരിവും വല്ലാത്തൊരു മീൻകറി. മാത്രമല്ല ഒരു മലയാളിയെ എനിക്ക് മലയാളി സ്റ്റൈൽ റൈസും അല്ല കൊടുത്തു വിട്ടത്. മാങ്ങ കൂട്ടിയിട്ട് തുലി മാത്രം സഹകരിക്കുന്നില്ല. സാരമില്ല, അവിടെ സഹകരിക്കാത്തവരെ സഹകരിപ്പിക്കാൻ നമുക്കറിയാലോ. ആ മാങ്ങ ചെയ്യുന്നൊരു സുഹൃതമുണ്ടല്ലോ. കടുകിന് ഈ കറിയിൽ നല്ല റോളുണ്ട്. കണ്ടോ, നല്ലോണം കടുകുണ്ട് കറിയിൽ. പല മീനുകളുടെയും വാല് മുമ്പ് ഞാൻ ഒരുപാട് തവണ കഴിച്ചിട്ടുണ്ട്. പക്ഷെ ഈ മീനിന്റെ വാലെന്ന് പറയുന്നത് സത്യത്തില് ഒരു മീനിന്റെ അത്ര തന്നെയുണ്ട്. ഇതിന് ഏറ്റവും പ്രധാന സംഭവം രാവിലെ ഉണ്ടാക്കിയ കറിയാണ്. 10-12 മണിക്കൂറായി ഈ മീൻ. ഗ്രേവിയിൽ ഈ മീൻ 12 മണിക്കൂർ ഗ്രേവി കിടന്നതാണ്. അതിൻ്റെ ഒരു ഗുണം എന്തായാലും ഉണ്ടാവുമല്ലോ.